കൊടുത്തു കൊടുത്തു എൻ്റെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഗായകൻ ശ്രീ കമുകർ പുരുഷോത്തമൻ കമുകര പുരുഷോത്തമനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാവർക്കും അമ്പലിക്കാഴ്ചകളിലേക്ക് സ്വാഗതം ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ അവനിയില്ല ആത്മവിദ്യയമേ അഴിനിലയില്ല ജീവിതമില്ല മഴനിലയില്ല ജീവിതമില്ല അച്ഛൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ആണ് അച്ഛൻ്റെ അരങ്ങേറ്റം നടക്കുന്നത് കർണാടക സംഗീതത്തിൽ കർണാട്ടിക് കച്ചേരി ആ ആശങ്ക തിരുമമ തിമിരം ആശങ്ക തിമിരം എന്ന് തുടങ്ങുന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് അച്ഛൻ ഈ പാട്ട് പാടുന്നത് ആ അതിലൊരു നാല് ലൈൻ പാടിയാണ് അച്ഛൻ ഈ ഫിലിം ഫീൽഡിലോട്ട് വരുന്നത് പിന്നീട് ഇദ്ദേഹമാണ് അച്ഛനെ ചെന്നൈയിൽ മദ്രാസിൽ വെച്ച് അന്ന് ഈ പറഞ്ഞ പോലെ ട്രങ്കാൾ പോലും ഇല്ല ടെലിഗ്രാം ആണ് വരിക നാളെ റെക്കോർഡിംഗ് കൊണ്ട് എത്തുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ടെലിഗ്രാം ആയിരുന്നു അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ മദ്രാസിൽ പോവും പ്രോഗ്രാം വല്ല പാട്ട് റെക്കോർഡ് ചെയ്യും അതിനോടൊപ്പം അച്ഛൻ വേറെ ചില കുറച്ച് നിർമ്മാതാക്കളെയും സംവിധായകരേയും മ്യൂസിക് ഡയറക്ടേഴ്സിനെയൊക്കെ കാണും അങ്ങനെയാണ് വേറെ സിനിമകളിലും അച്ഛൻ കുറച്ച് പാടിയിട്ടുള്ളത് ഞങ്ങളുടെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു അച്ഛൻ്റെ ഫിലിം ഫീൽഡിലെ അച്ഛൻ്റെ പീക്ക് ടൈം എന്ന് വേണമെങ്കിൽ പറയാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ ഈ സാധാരണ ഉത്സവ സീസണിലേക്ക് അച്ഛനെ നമ്മൾ കാണാറേ ഇല്ല രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ കാറിൽ വീട്ടിൽ വരുന്നത് കാണാം അന്ന് കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങും നമ്മൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അമിത് വീണ്ടും കാണില്ല എത്ര ദൂരെയുള്ള സ്ഥലങ്ങളിലും ഉത്സവ സമയങ്ങളിൽ പ്രോഗ്രാമിന് പോയിരുന്നാലും തിരിച്ച് വീട്ടിൽ വരണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അതുകൊണ്ട് അച്ഛനും ഒരു വിശ്വസ്തനെ അച്ഛൻ ഒരു ഡ്രൈവറുണ്ട് അച്ഛൻ്റെ സ്റ്റുഡൻ്റ് തന്നെയാണ് ആ കാറിൽ അച്ഛൻ പോയി വരാറുള്ളൂ അപ്പോൾ അദ്ദേഹം ആ അച്ഛനും രാവിലെ ഇങ്ങനെ ആ കാറിൽ അച്ഛൻ വന്ന് വരുന്നത് കാണാം കുറച്ച് നേരം കഴിഞ്ഞ് ഉറങ്ങും നമ്മൾ സ്കൂളിൽ പോവും വൈകുന്നേരം ആകുമ്പം തിരിച്ചുവരുമ്പം കാണില്ല വീണ്ടും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ കാണും അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ ഈ നോട്ടീസൊക്കെ കാണാറുണ്ട് ഈ ഉത്സവത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ഈ നോട്ടീസുകൾ വീട്ടിൽ വരും അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് കൂടുതലും കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുകളിലാണ് അച്ഛൻ കൂടുതലും ചെയ്യുന്നത് കോട്ടയം തൃശ്ശൂർ ഈവൻ ആ ഭാഗത്തു കണ്ണൂർ വരെ അവിടെ കണ്ണൂരൊക്കെ ഇപ്പോൾ ഇട്ടൊരു വരാൻ പ്രയാസമാണ് ഈ സ്കൂളിൻ്റെ ഒരു ചുമതല അച്ഛൻ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ചും അന്ന് ചെന്നൈയിൽ ഇന്നത്തെ ചെന്നൈയിൽ മദ്രാസിലായിരുന്നു ഈ റെക്കോർഡിങ് ആയിട്ട് നടന്നിരുന്നത് അവിടെ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനുള്ളൊരു സാഹചര്യം അച്ഛൻ ഇല്ലായിരുന്നു ഇവിടെ സ്കൂളിൻ്റെ ഒറ്റ മകനാണ് അപ്പോൾ സ്കൂളിൻ്റെ കാര്യവും നോക്കണം അങ്ങനെ അച്ഛൻ ആ സമയത്താണ് അച്ഛനെ ഏറ്റവും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് മെരിലാൻ സ്റ്റുഡിയോയിൽ സുബ്രഹ്മണ്യം മുതലാളി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് എൻ്റെ അപ്പൂപ്പൻ അതായത് പരമേശ്വര കുറുപ്പ് അച്ഛനെ അവിടെ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു എൻ്റെ മകനെ നിങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് നമ്മളുടെ ഈ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകുമ്പോൾ വരുന്നത് ഞങ്ങളുടെ മാഷ് അച്ഛൻ്റെ അച്ഛൻ പരമേശ്വരക്കുറിപ്പ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ അച്ഛൻ സ്ഥാപിച്ച സ്കൂളാണ് ഈ തിരുവട്ടാർ ഇപ്പോഴത്തെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തിരുവട്ടാർ എന്ന സ്ഥലത്തുള്ള സ്കൂളാണ് ഈ അവിടെ അച്ഛൻ അച്ഛനൊരു സിസ്റ്ററുടെ ഉണ്ട് ലീലാവും ശരി എന്ന് പറയും മാമി ഡാണ് അച്ഛൻ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഹെഡ് മാസ്റ്റർ ആണ് മക്കളാണെന്ന് പറഞ്ഞിട്ട് ഒരു കൺസിഡറേഷനോ അങ്ങനെ ഒന്നുമില്ല കൂടുതൽ ഈ പാട്ടിൻ്റെ ഇതിനേക്കാളും എനിക്ക് കൂടുതൽ അച്ഛൻ്റെ ടീച്ചർ എന്നുള്ള ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ കൂടുതൽ പോകുന്നത് സ്കൂളിൽ പോയാൽ തന്നെയും മക്കളാണെന്നുള്ള ഒരു ഇത് അച്ഛൻ കാണിക്കാറില്ല ഞങ്ങൾ നടന്നു പോവും സ്കൂളിൽ അച്ഛൻ കാറിലേ വരുവുള്ളൂ അപ്പം കാറിൽ കൂടെ കൊണ്ടുപോകത്തില്ല അങ്ങനത്തെ ഇതാണ് ചില സന്ദർഭങ്ങളിൽ ചെന്നൈയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രിയിലേക്കാണ് അച്ഛൻ എത്തുക ആ സന്ദർഭത്തിൽ നമ്മളെല്ലാവരെയും വിളിച്ചു ഉണർത്തി അച്ഛനാ പാട്ട് പാടി പാടി കേൾപ്പിക്കാറുണ്ട് അതേപോലെ കോഴിക്കോടിനിയിപ്പോഴും ഓർക്കുന്നുണ്ട് ലളിതഗാനം ഒരു പാടിയിട്ട് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് വന്നിട്ട് ഈ ഓണത്തിനൊക്കെ ഈ ആൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം നടക്കാറുണ്ടല്ലോ അങ്ങനെ കോഴിക്കോട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്ന തിരുവോണത്തിൻ്റെ ആ സമയത്ത് ആ പാട്ട് രാത്രിയിൽ വീട്ടിൽ വന്ന് ഞങ്ങളെ റെക്കോർഡ് കേൾപ്പിക്കും പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അച്ഛനെ കുറച്ച് ഭയം ഉണ്ടായിരുന്നു ആ ഭയമല്ല പിന്നീടാണ് മാറിയത് അച്ഛൻ മാക്സിമം ഫ്രഷ് ഫ്രഷായിരിക്കുന്നത് രാത്രിയിലാണ് ഉണരുന്നതെല്ലാം കുറച്ച് ലേറ്റായിട്ട് എണീക്കുകയുള്ളൂ പിന്നെ രാത്രി ഒന്ന് രണ്ട് മണിവരെ അച്ഛൻ ഇരിക്കും അപ്പോൾ രാത്രി എനിക്കിപ്പോഴും പറയുന്നത് പത്ത് മണിക്കാണ് ഞാനും അച്ഛനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് അച്ഛനെന്നെ ആ സമയത്ത് പക്ഷേ ഞാൻ ആ ശരിക്കും എന്ന് എനിക്ക് ഇപ്പോഴൊരു ഫീലിങ്ങുണ്ട് അച്ഛൻ ഇത്ര പെട്ടെന്ന് പോകുന്ന ആരും പ്രതീക്ഷിച്ചുമില്ല അപ്പം അച്ഛൻ ആ സമയത്ത് പിന്നീട് അച്ഛന് എന്നിൽ കോൺഫിഡൻസ് വന്നു ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക് എന്നിൽ കുറച്ച് അച്ഛന് കോൺഫിഡൻസ് വന്നു അപ്പം നീ നിൻ്റെ ശബ്ദം പിന്നെ നീ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനം അപ്പം പിന്നെ ഞാൻ ബാങ്കിലൊരു ഉദ്യോഗസ്ഥനായി അപ്പം ഞാൻ കുറച്ചൊരു ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ വന്നു അപ്പം പിന്നെ അച്ഛൻ ഇതിൽ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ധാരാളം പ്രാക്ടീസ് ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ പിന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പക്ഷെ അച്ഛനിൽ നിന്നും അച്ഛനാന്നൊരു കർണാട്ടിക് മ്യൂസിഷ്യനിൽ നിന്നും നമുക്ക് ഞാൻ നേടേണ്ട പല കാര്യങ്ങളും ഞാൻ നേടിയില്ല നിങ്ങൾക്ക് മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് കുറച്ച് കൂടുതൽ ഇഷ്ട എന്നോട് ചോദിക്കുകയാണെങ്കിൽ എവിടെ പോയാലും ആദ്യമായിട്ട് പറയുന്നത് ആത്മവിദ്യാലയം എന്ന പാട്ട് പാടാനാണ് എന്നോട് പറയുക പിന്നെ ഈശ്വര ചിന്ത ഈ രണ്ട് പാട്ടും അത്രത്തോളം കമുകുറ എന്ന പാ വ്യക്തിയും സംഗീതജ്ഞനും ആ പാട്ടോട് അത്രത്തോളം ഒരു താതാത്മ്യമുണ്ട് കമുകുറ എന്നാൽ ആത്മവിദ്യാലയം ആത്മവിദ്യാലയം കമുറ അങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഒരു പ്രാധാന്യം അതുകൊണ്ട് എവിടെ പോയാലും എല്ലാവരും ആ പാട്ട് പാടാൻ പറയും അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ പാടുകയും ചെയ്യും പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടെ അച്ഛൻ്റെ മെലഡി സോങ്സ് ഉണ്ട് അതായത് ജ്ഞാനസുന്ദരി എന്ന സിനിമ സിനിമയിലെ മിണ്ടാത്തത് എന്താണ് അതെത്തേ എന്നൊരു പാട്ടുണ്ട് അതിൽ തന്നെ പനിനീർ ഇതൾ കൊഴിഞ്ഞാലും എന്ന് ദൃഷ്ണാമൂർത്തിസ്വാമി സംഗീതം ചെയ്ത് അഭയദേവ് സാർ എഴുതിയത് പനിനീർ മലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ നിർമു കൈ പോയാലും ം കുറഞ്ഞിടുമോ ചന്തം കുറഞ്ഞിടുമോ അച്ഛനെ ഈ പറഞ്ഞ പോലെ മെലഡി സോങ്സ് കിട്ടും കിട്ടുമായിരുന്നിരുന്നെങ്കിൽ അച്ഛൻ കൂടുതൽ പാടിയേനെ പക്ഷെ അച്ഛൻ ഒരിക്കലും പരിഭവം പറയാ പറഞ്ഞിരുന്നില്ല എനിക്ക് വരേണ്ടത് എനിക്ക് കിട്ടിയിട്ടുണ്ടോ അതിൽ കൂടുതൽ വരാനുണ്ടെങ്കിൽ ഈശ്വരൻ തരും അല്ലെങ്കിൽ ഒരു ഈശ്വര വിശ്വാസിയാണ് അച്ഛൻ മൂകാംബിക ഭക്തനാണ് അപ്പം അല്ലെങ്കിൽ അച്ഛന് ഉള്ളിൽ ഒരുപക്ഷെ വിഷമം ഉണ്ടായിരുന്നിരിക്കാം നമുക്ക് നമ്മളോട് പക്ഷെ അത്രത്തോളം പ്രകടിപ്പിച്ചിട്ടില്ല കൂടുതൽ അച്ഛൻ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് അച്ഛൻ്റെ കർണാടക സംഗീതത്തിൽ അച്ഛൻ കച്ചേരി ചെയ്തതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല അതൊരു വലിയൊരു ഇതായിരുന്നു ഒരു വലിയൊരു ഒരു ഒരു സമ്പത്തായിരുന്നു നമുക്ക് അച്ഛനെ നിന്നും കിട്ടേണ്ട നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സമ്പത്തായിരുന്നു അത് നമുക്ക് പറഞ്ഞപോലെ ഇത്രയും വളരെ പ്രതീക്ഷിക്കാണ് അറുപത്തി നാല് വയസ്സിലാണല്ലോ അച്ഛൻ പോകുന്നത് പിന്നെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ വളരെ സുഖലോലുവനായിട്ട് നല്ല രീതിയിൽ ഒരു രാജാവിനെ പോലെയാണ് അച്ഛൻ ജീവിച്ചിരുന്നത് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല തിരുവട്ടാറ്റിൽ ഈ പറഞ്ഞപോലെ രാജാവ് ആയിരുന്നു അച്ഛൻ അവിടുത്തെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സാറായിരുന്നു അവർക്ക് സ സ പാട്ടുകാരൻ എന്നുള്ളത് സെക്കൻഡറി ആയിട്ടാണ് വരിക അവരുടെ സാറാണ് പുരുഷോത്തമൻ നായർ സാർ എന്ന് പറഞ്ഞാൽ അവർക്ക് അതാണ് അവർക്ക് അത്രത്തുള്ള സ്നേഹവും ബഹുമാനവും ആരാധനയും എല്ലാം ഉണ്ട് ദാസേട്ടനെ പറഞ്ഞ പോലെ അച്ഛന് ശേഷം വന്ന ഗായകനാണ് പക്ഷെ അച്ഛൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ അച്ഛന് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കണ്ണിങ് അറിയില്ല അതാണ് അച്ഛൻ വളരെ സാത്വിക മനോഭാവമുള്ള ഒരു ആളായിരുന്നു എല്ലാവരെയും നല്ല രീതിയിൽ കണ്ടും എല്ലാവർക്കും നല്ലത് വരണമെന്നും ആഗ്രഹിച്ച ഒരാളാണ് അപ്പം ദാസേട്ടനെയും അച്ഛൻ തീർച്ചയായിട്ടും ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതേ ഉള്ളൂ ദാസേട്ടനെ ഈ മരണസമയത്ത് വിളിച്ചിരുന്നു പിന്നെന്താസായിട്ട് നമ്മൾ അച്ഛന് മരണത്തിൽ അച്ഛൻ പോയതിന് ശേഷം അച്ഛൻ്റെ പേരിൽ ഒരു കമുകറ ഫൗണ്ടേഷൻ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ അതിൽ ഓരോ വർഷവും പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞനോ അല്ലെങ്കിൽ സംഗീത സംവിധായകനോ നമ്മളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കൊടുത്തത് ദക്ഷിണാമൂർത്തി സ്വാമിക്കായിരുന്നു പിന്നെ ആ രീതിയിൽ എല്ലാവർക്കും കൊടുത്തത് പി ലീല സുശീലമ്മ ജാനകി എസ് പി ബാലസുബ്രഹ്മണ്യം ഉദവേന ചേട്ടൻ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് ചേട്ടൻ അങ്ങനെ എല്ലാവർക്കും കൊടുത്തിരുന്നു നല്ല ദാസേട്ടനും കൊടുത്തിരുന്നു അപ്പം ചേട്ടൻ വന്നിട്ടും ആക്ച്വലി ആ ചേട്ടൻ വന്ന് വളരെ രീതിയിൽ അച്ഛനോടുള്ള ആ ഒരു ആ സ്നേഹം ഒരു ജ്യേഷ്ഠ സഹോദരനോടുള്ള ഒരു സ്നേഹമാണ് അന്നത്തെ വേദിയിൽ ദാസേട്ടനും പ്രകടിപ്പിച്ചത് സംഗീത ഭൗരാജ് സാറുമായിട്ട് നല്ല കടപ്പുണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ട് അത് എല്ലാ സ പിന്നെ ഈവൻ എല്ലാവരും പ്രേമനസ്വർ വന്നിട്ടുണ്ട് അല്ലേ വീട്ടിലെല്ലാ സം നടന്മാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ബാബരാജ് സാറുമായിട്ട് ഭയങ്കര ഉണ്ടായിരുന്നു എം ജി രാധൃഷ്ണൻ ചേട്ടൻ പിന്നെ പെരുമ്പാവൂർ ചേട്ടൻ പെരുമ്പാവൂർ ചേട്ടൻ്റെ അടുത്തും ഭയങ്കരമാണ് പെരുമ്പാവൂർ ചേട്ടനും അച്ഛനടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പറഞ്ഞാൽ ഒരു ആരാധനയാണ് ഒരു സംഗീത സംഗീത അതെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് പിന്നെ ഉദയഭാനി ചേട്ടൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഉദയവാനച്ചേട്ടനും അച്ഛനുമായിട്ട് ഭയങ്കരമായിട്ടൊരു ഒരു ആത്മബന്ധം തന്നെയാണോ ഉണ്ടായിരുന്നത് ഈ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എന്നുള്ള ഒരു ട്രൂപ്പ് പുതിയവാനി ചേട്ടൻ ലീല ആൻറ്റി കെ പി എസ് സി സുലോചന സിയോ ആൻറ്റോ ഇങ്ങനെ പിന്നെ സുശീല ദേവി ടീച്ചർ ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു ട്രൂപ്പായിരുന്നു ആ ഇതിനും ഈ പറഞ്ഞാൽ വലിയ പ്രോത്സാഹനമായിരുന്നു ആരും അങ്ങനെ ഒരു പുതിയ രീതിയിലൊരു വെറൈറ്റി പ്രതീക്ഷിച്ചില്ല എല്ലാവരും പഴയ പാട്ടുകളെല്ലാം മനസ്സിലുണ്ടെങ്കിലും അവർക്ക് നേരിട്ടിങ്ങനെ വീണ്ടും അത് കേൾക്കാനായിട്ടുള്ളൊരു സാഹചര്യം കിട്ടിയപ്പോൾ പലർക്കും ഈ പറഞ്ഞപോലെ അച്ഛനടുത്ത് പിന്നെ ഏകാന്തരുടെ അപാരതീരമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പാടാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അതായത് ആളുകളുടെ മനസ്സിൽ ആ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ഇൻഫ്ലുവൻസാണ് അതിൽ കാണിക്കുന്നത് ആത്മവിദ്യാലയം ഈ പറഞ്ഞ പോലെ ഒരു അവർക്ക് എല്ലാവർക്കും എപ്പോൾ എക്കാലത്തും അത് ഞാൻ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഒരുപാട് സ്ഥലങ്ങൾ ഇന്നയാളുടെ മകനാണെന്ന് പറയുമ്പോൾ പുണ്യം ചെയ്യണം അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല നിങ്ങളെങ്കിലും കാണാൻ പറ്റി എന്നുള്ള രീതിയിൽ ഒക്കെ ആളുകൾ പറയും അച്ഛൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് തോന്നുന്നത് അച്ഛൻ്റെ മുറുക്കാൻ ആണ് ഞങ്ങൾ എല്ലാവർക്കും മനസ്സിൽ പെട്ടെന്ന് വരിക അച്ഛനെ ഈ പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ അഞ്ച് മിനിറ്റിന് ഒരു വേണം അങ്ങനെ ആ രീതിയിൽ തന്നെ പറയാം ഒരു അരമണിക്കൂറ് ഒരു ഗ്യാപ്പിനകത്തെങ്കിലും അച്ഛന് ഒരു രണ്ട് മൂന്ന് മുറുക്കാനെങ്കിൽ അച്ഛൻ എടുത്തിരിക്കും അപ്പം അതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ സ്വയം മുറുക്കാൻ എടുക്കില്ല ഞങ്ങൾ ആരെങ്കിലും എടുത്തു കൊടുക്കണം ഞങ്ങൾ തന്നെ വെറ്റയിലിച്ച് എനിക്കൊക്കെ നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രാക്ടീസാണ് കാര്യത്തിൽ വെറ്റയിലി ചുണാമ്പ് തേച്ചിട്ട് പിന്നെ പാക്ക് എടുക്കുക അതിനെ മുറിച്ച് എടുത്തു കൊടുത്തിട്ട് പിന്നെ ഒരു വാസന പുകയില ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ വെറ്റ വയ്ക്കും എന്നിട്ട് ഇവിടെ മുറി പാക്ക് വയ്ക്കും ഏറ്റവും പുറകിലിങ്ങനെ പുകയില വയ്ക്കും ഇതിനെ കൊണ്ട് കൊടുക്കും അത് അച്ഛനും എടുക്കും ഞങ്ങൾ യാന്ത്രികമായിട്ട് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരും അതൊരു പുതുമ നമുക്ക് തോന്നാറില്ല അതായിരുന്നു അച്ഛൻ്റെ അച്ഛൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിനോടൊപ്പം വേറെ തോന്നുന്നത് കാറിലോട്ടുള്ള അച്ഛൻ്റെ ഒരു ഇൻട്രസ്റ്റ് കമ്പം കമ്പം എന്ന് തന്നെ പറയാം കാറിൽ മെക്കാനിസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയും കാറിൻ്റെ കാർബറേറ്റർ ഇഞ്ചിനൊക്കെ കാർബറേറ്റർ ക്ലീൻ ചെയ്യുക അതൊക്കെയാണ് വൈകുന്നേരം വന്നാലുള്ള പരിപാടി ഇന്നും എല്ലാ വർഷവും കാറിൻ്റെ പെയിൻറ് മാറ്റും ഈ വെക്കേഷൻ സമയം രണ്ട് മാസം കിട്ടും സ്കൂളിൻ്റെ അവധി സമയത്ത് ഈ കാറുകൾക്കും വർക്ക് ഷോപ്പിൽ കാറിൽ കയറ്റുക എന്നിട്ടിങ്ങനെ ഈ പറഞ്ഞ പോലെ കാറിൻ്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയൊരു കാറായിട്ടത് പുറത്തേക്ക് കൊണ്ടുവരും അത് നല്ലവണ്ണം പടം വരയ്ക്കും പടം വരയ്ക്കും പിന്നെ നമ്മളെ തിരുവട്ടാറ്റിൽ ഇതൊരു നൂറ് വർഷം പഴക്കമുള്ളൊരു പൂജാമുറി ഉണ്ട് അവിടെ മണ്ണ് കൊണ്ടുള്ള ഉള്ളത് അതും ഓരോ വർഷവും അച്ഛൻ തന്നെയാണ് ഇരുന്ന് അത് ആയിട്ട് പെയിൻറ് ചെയ്യുക എല്ലാ ഈശ്വരന്മാരും എല്ലാവരുടെയും ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ ഉണ്ട് അപ്പം അത് ഇന്നും നമ്മളവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വിളക്കൊക്കെ എത്തിക്കുന്നുണ്ട് അച്ഛൻ കുറച്ചും കൂടെ ഒരു ഒരു റിലാക്സ്ഡ് ഉള്ളൊരു ലൈഫായിരുന്നു അച്ഛനെ അങ്ങനെ ഒരു ഇന്ന സമയത്ത് ഇന്നത് ഇന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ല അച്ഛനെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു പിന്നെ അച്ഛൻ്റെ രീതിക്ക് അനുസരിച്ച് അന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യാനും ഒക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നു അതാണ് നല്ലൊരു കാര്യം ഇപ്പം ഒരു സ്ഥലത്ത് ഒരു അച്ഛൻ ഒരു ഉദ്ഘാടനത്തിന് പോകുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായാലും അവർക്ക് അതൊരു വലിയൊരു പ്രശ്നമല്ല എൻ്റെ അധ്യാപനായിരുന്നു എന്നെ മൂന്ന് വർഷം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അത് ഞങ്ങൾ താമസിച്ചത് അടുത്തടുത്ത വീട്ടിലപ്പുറത്തപ്പുറത്തെ വീട്ടിലാണ് എൻ്റെ അച്ഛൻ ഇൻസ്പെക്ടറായിരുന്നു എൻ്റെ അച്ഛനെവിടെ ഇവിടെ ആയിട്ട് ജോലിയായിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് തിരുവട്ടാർ വന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾ തിരുവട്ടാർ അടുത്തടുത്ത് താമസിച്ചത് പിന്നെ അന്ന് അന്ന് എനിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഫോർത്തിൽ ഫോർത്ത് പഠിക്കുന്ന സമയത്തായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് സിനിമയിലോട്ട് പാടാൻ തുടങ്ങുന്നത് ആൾ ഇന്ത്യ റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്യായിരുന്നു അന്ന് അവരെ ഇവരൊക്കെ ആയിരുന്ന അവിടുത്തെ വലിയ ആളുകൾ രാധാദേവി ആയിരുന്നവര് ജഗദീഷ് കുമാരൻ്റെ അച്ഛനുണ്ടല്ലേ എം പി ആചാര്യ അവർ അവരെല്ലാവരും വലിയ ഫ്രണ്ട്സായിരുന്നു അത് കഴിഞ്ഞ സിനിമയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ പാടാൻ തുടങ്ങിയ സമയം മുതലേ വളരെ ബിസിയായിരുന്നു പക്ഷെ അന്ന് റെക്കോർഡിങ്ങല്ല മെട്രാസിലാണ് ഇവിടെ തിരുവനന്തപുരത്തല്ല മെനി ലാൻഡ് സ്റ്റുഡിയോ സ്റ്റുഡിയോയിലാണ് ഇവർ അവർ ഇത് പക്ഷേ അവർ മെട്രാസിലാണ് റെക്കോർഡിങ്ങൊക്കെ അപ്പോൾ അതിന് മെട്രാസിൽ പോവും അവിടെ പോയി പത്ത് ദിവസമൊക്കെ താമസിച്ചിട്ട് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഇനി വരും അങ്ങനെയായിരുന്നു എല്ലാ പ്രോഗ്രാം എല്ലാം മെറ്റോസ്റ്റായിരുന്നു നമ്മൾ സന്തോഷമായിട്ട് ജീവിതത്തിൽ ഒരു ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല എനിക്ക് നാല് മക്കൾ രണ്ടാം പിള്ളേ രണ്ടാണ് രണ്ട് പെണ്ണും സാറിൻ്റെ അച്ഛൻ ഉണ്ട് അപ്പം അച്ഛനെ നോക്കണം അച്ഛൻ്റെ അമ്മയുണ്ട് അപ്പം അവരെ നോക്കണം അങ്ങനെ വീട്ടിലെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അതെ അതെ കുറച്ച് സമയമൊക്കെ പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് അധികം വിട്ടു നിൽക്കാനൊന്നും ഇഷ്ടപ്പെടാത്തൊരു ആളാണ് നിവൃത്തി ഉള്ളിടത്തോളം വീട്ടിൽ തന്നെ പിള്ളേരുമായിട്ടിങ്ങനെ കഴിയാനാണ് കൂടുതലിഷ്ടം തിരുവട്ടാറു സ്കൂളുണ്ട് അപ്പം അതിൻ്റെ ഉത്തര അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അതിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു മാനേജരും ഹെഡ് മാസ്റ്ററും ഒക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ കുറേ ഒരു അത് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ സാറിന് ഫിലിമിനോട്ട് ഇറങ്ങാനായിട്ട് പറ്റുക അത് പറ്റ പറ്റാ പറ്റാതെ തോന്നുന്നത് പലയിടത്തും വിളിച്ചിട്ടും പോവാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നതായിരുന്നു അതൊക്കെ അറിയാം അതൊക്കെ വിഷമമുണ്ട് ഈ സ്കൂൾ കാരണം എനിക്ക് എവിടെക്കത് കാരണം സ്കൂൾ വിറ്റു മരിക്കണതിനും രണ്ടാഴ്ചയ്ക്ക് മുമ്പേ വരെ തൃശ്ശൂർ പോയി പ്രോഗ്രാം നടത്തി തൃശ്ശൂർ പ്രോഗ്രാം നടത്തി കെ പി എസ് സി സുരോജന ഉണ്ടായിരുന്നു ഇങ്ങനെ പാടി തീർന്നു എൻ്റെ പാട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു അവരുടെ കെ പി എസ് സുരാജനയുടെ കയ്യിൽ ബുക്കിനെ കൊടുത്തു അപ്പോൾ പുരുഷത്വം വന്നു എൻ്റെ തന്നേ അല്ല ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തു അന്ന് അതാണ് ലാസ്റ്റ് പ്രോഗ്രാം തൃശ്ശൂർ നടത്തിയത് അന്ന് ഭയങ്കര ആളും ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു വീട്ടിൽ വന്നിട്ട് പ്രോഗ്രാം ഭയങ്കര ഇതായിരുന്നു ഒരുപാട് പേര് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലാസ്റ്റത്തെ അപ്പോൾ വീട്ടിലെ അന്നെ കറണ്ടില്ലായിരുന്നു കറണ്ട് ഇല്ലായ്മ പുള്ളിക്ക് കറണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു 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 എപ്രവെള്ളൂ അപ്പോൾ രാത്രി പത്ത് മണിയായി അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എനിക്കവിടെ രാത്രി കിടന്നാൽ ഉറക്കം വരുമെന്നില്ല അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് പോകാം മോളെടുത്ത് പോവാമെന്ന് പറഞ്ഞു ഉടനെ മോളെ ഫോൺ ചെയ്ത് മോളെ പറഞ്ഞു മോളെ ഇവിടെ കറണ്ടില്ല ഇല്ല ഞാൻ ഞാൻ തിരുവനന്തപുരത്ത് വരുവാണെന്ന് പറഞ്ഞു അപ്പം അതിന് ഞങ്ങൾ തിരിച്ചിട്ട് മാർത്താണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കൊരു ശ്വാസമുട്ട ജോലി തോന്നുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തോ മണി എന്നെ മണി എന്നാണ് വിളിക്കുന്നത് എനിക്കിത് ശ്വാസം കൊടുക്കണമണി എന്ന് പറഞ്ഞു അപ്പോൾ പെട്രോൾ അടിച്ചതേ ഉള്ളൂ പൈസ പോലും കൊടുത്തില്ല അപ്പോൾ ഞാൻ പെട്രോൾ ആ പമ്പിൽ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് പൈസ തരാം ഞാൻ പെട്ടെന്ന് നീ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഡോക്ടർ ഇല്ല അവിടെ അവിടുന്ന് പിന്നെ വേറെ ഒരു ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വന്ന് ഡോക്ടർ ഒക്കെ പെട്ടെന്നായിരുന്നു ഒരു എല്ലാം കൂടെ ഒരു പതിനഞ്ച് മിനിറ്റിലോ കാര്യം ആശുപത്രിയിൽ കാർ കൊണ്ട് നിർത്തി നടന്നു പോയി ഞാൻ എൻ്റെ എൻ്റെ കൂടെ പിടി പിടിക്കുകയും ചെയ്തില്ല തന്നെ തന്നെ കയറിപ്പോയി ഡോക്ടറെ കണ്ട് സംസാരിച്ചു പക്ഷെ നോക്കിയപ്പോഴത്തേക്ക് ഓക്സിജൻ ഇപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ശ്വാസം മുട്ടിരുന്നു ഓക്സിജൻ കൊടുക്കണമെന്ന് അന്നേരം അവിടെ ഓക്സിജൻ ഇല്ലായിരുന്നു അത് കാരണം പെട്ടെന്ന് എല്ലാം കൂടി പതിനഞ്ച് മിനിറ്റ് പ്രതീക്ഷിച്ചില്ല ഞാനൊക്കെ എന്താ പറയുക അതൊരു സിറ്റുവേഷൻ ആയിരുന്നു ഞാനൊരു രാവിലെ ട്രിവാൻഡത്തിട്ട് കോഴിക്കോട് നിന്ന് വന്നിട്ട് രാവിലെ വന്ന സമയത്താണ് ഈ പറയുന്ന ഇതിങ്ങനെ അറിയുന്നത് അവിടെ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്തംഭിച്ചുപോയി ഞാനൊക്കെ അല്ലെങ്കിൽ ഈ ഗോൾഡ് ഇസ് ഗോളിൽ അച്ഛൻ പിന്നെ എന്നെ ഉൾപ്പെടുത്തുമായിരുന്നു എന്നെ കൂടെ കൂടെ കൊണ്ടുപോയിട്ട് അപ്പം അച്ഛൻ അച്ഛൻ്റെ പാട്ടുകൾ പാടുമ്പോൾ പഞ്ച പഞ്ചവർണ തത്ത പോലെ അല്ലെങ്കിൽ വില്ിം ക്ഷരവും കൈകളിൽ എന്തെന്ന് ആ രണ്ട് പാട്ടുകളിലൊക്കെ കോറസ് വേണം അതിലൊക്കെ ഞാനും അച്ഛനും ചേർന്ന് ഒരുമിച്ച് പാടും ഇപ്പോൾ അല്ലാത്ത സമയത്ത് ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെയാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത് സംഗമം അല്ലിയാമ്പൽ കടവിൽ ആ പാട് ആ പാട്ട് അപ്പം പൊതുവെ അച്ഛൻ അങ്ങനെ ഇരുന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും പിന്നെ അങ്ങനെ എന്താ പറയുക പ്രശംസിക്കില്ല അല്ലെങ്കിൽ നന്നായിട്ട് ഇന്നും പറയില്ല പക്ഷെ വർക്കലൊരു അമ്പലത്തിൽ ഇതേപോലെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ സംഗമം ഞാൻ പാടിയപ്പോഴേ അച്ഛൻ അത് ഒരു വളരെ ഇതായിരുന്നു അച്ഛന് പരസ്യമായിട്ട് എന്നെ സ്റ്റേജിൽ വന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് അനുമോദിച്ചു അത് എനിക്കൊരു നിധിയാണ് പറഞ്ഞ പോലെ അച്ഛനിൽ നിന്ന് അങ്ങനെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ കമുകര ഫൗണ്ടേഷൻ ബേസിക്കലി സംഗീത സംഗീതത്തെയും സംഗീതത്തെ സ്നേഹിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തിരുന്ന വേറൊരു വ്യത്യസ്തമായ അത് പലരും ചെയ്യുന്നുണ്ട് അതിൽ വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് അച്ഛൻ്റെ ആദ്യ ഗുരു ഞാൻ നേരത്തെ പറഞ്ഞു തിരുവട്ട ആറുമുഖമുള്ള സാർ അദ്ദേഹം അന്ധനായിരുന്നു അപ്പം അന്ധ അന്ധതയുള്ള പാടാൻ കഴിവുള്ള കുട്ടികളെ കാര്യമായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു അത് ആദ്യമായിട്ട് അവാർഡ് കൊടുത്ത ദക്ഷിണമൂർത്തി സ്വാമിക്ക് കൊടുത്തത് അന്നത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന കെ ആർ നാരായണൻ സാറായിരുന്നു അന്ന് തന്നെ ആ വേദിയിൽ നമ്മൾ അന്ധരായിട്ടുള്ള കുട്ടികൾ പാടി അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അത് അദ്ദേഹം അപ്രീഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ നല്ലൊരു വലിയൊരു ജീവകാരുണ്യ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ആ കുട്ടികൾക്ക് ഒരു വേദി കൊടുക്കുക അവരുടെ മനസ്സിലുള്ള ആഗ്രഹം അവർക്ക് നിറവേറ്റാൻ പറ്റുക അങ്ങനെ അതിന് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളൊരു കമുകര മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡത്തിപ്പം ഉണ്ട് അത് അച്ഛൻ ഉള്ള സമയത്ത് തന്നെ സ്ഥാപിച്ച സ്കൂളാണ് അത് ഞാനും എൻ്റെ വൈഫുമാണ് അതിൽ പ്രധാനമായിട്ട് അതിൽ കാര്യമായിട്ട് നോക്കുന്നത് അപ്പോൾ അവിടെ ധാരാളം കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നുണ്ട് എല്ലാ ഇൻസ്ട്രുമെൻസ് ഉൾപ്പെടെ ഈവൻ ഡാൻസ് ആൻഡ് ഡ്രോയിങ് ഉൾപ്പെടെ എല്ലാം സംഗീതം പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ നാല് പേരാണ് ഏറ്റവും ഏറ്റുമുത്ത ഞാൻ അനിയൻ എൻ്റെ സിസ്റ്ററുണ്ട് ശ്രീലേഖ എൻ എസ് എസ് കോളേജിലെ പ്രൊഫസറായിരുന്നു ഇപ്പോൾ റിട്ടയറായി ഇളയ അനിയൻ എറണാകുളം എൻജിനീയറാണ് ശ്രീഹരി മിണ്ടാത്തതെന്താണുതീ ഒന്നും മിണ്ടാത്തതെന്താണുതത്തി ഗാനം മറന്നോ നാണം വന്നോ തത്തേ ഒന്നും തത്തേ കരളിൻ്റെ തന്ത്രി ഗാനം തുടിക്കുന്ന കമനീയ കല്യാണ ഞാൻ ഞാൻ കണ്ട കണ്ട സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ഒന്നുമിണ്ടാത്തേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച മറ്റൊരു ബൈ はい。<music>